വയനാട്ടിലേക്കുള്ള ഈ ഒരു അപ്രതീക്ഷിത യാത്രാ മധ്യേ നമ്മളെ സുഹൃത്തുക്കളൊക്കെ അവിടെ കിടന്നുറങ്ങാം. ഞാൻ പിന്നെ കുറച്ച് കുറഞ്ഞു, എൻ്റെ ഉറക്കമൊക്കെ പാസ്സായി. ഞാൻ വളരെ ഫ്രഷ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അപൂർവമല്ല സമയം പോയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം മുരിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാനിട്ട പോസ്റ്റിന് താഴെ ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ്, മുരിങ്ങ ഇല പൊടിച്ചിട്ട് ഇതാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു കേട്ടല്ലോ, സത്യമാണോ? തീർച്ചയായിട്ടും ഈ മുരിങ്ങയിലയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് മിറാക്കിൾ ട്രീ എന്ന് പറയുന്നത്. അത്രയേറെ മിറാക്കിളാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അതിനെ ഡ്രം സ്റ്റിക്ക് എന്നും പറയും. നമുക്കറിയാം നമ്മുടെ ആ മുഖത്തിൻ്റെ കാന്തി നിലനിർത്തുന്നത് അതിൻ്റെ ഹൈഡ്രേഷനാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സീബം പ്രൊഡക്ഷനെ സഹായിക്കുന്ന മൂന്ന് വൈറ്റമിൻസ് നമ്മുടെ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. അപ്പം തന്നെ ഇതിൻ്റെ ഒരു കാന്തി നിലനിർത്താൻ അത് വളരെ സഹായകരമാണ്. ക്യോർസെറ്റിനും സീറ്റിനും ഇത് രണ്ടും എന്താണെന്നറിയോ, ഇത് നല്ല ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. നമ്മളെ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള രണ്ട് ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ, ഇത് നമ്മുടെ ശരീരത്തിലെ മുഖത്ത് പ്രത്യേകിച്ച് ചുക്കിച്ചുളവുകളൊക്കെ ഉണ്ടാക്കുന്നത് തടയുന്നുള്ളത്, വാർദ്ധക്യം വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽസാണ് ഇവ. ഈ മുരിങ്ങയിലയിൽ അതുപോലെ ഒരുപാട് ഒലേയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ മുഖത്തിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്തുന്ന ഒരു അമിനോ ആസിഡാണ്. നമ്മളെ ഈർപ്പുള്ളതാക്കി നിലനിർത്തും. അപ്പം നമ്മളെ മുഖകാന്തി നഷ്ടപ്പെടാതെ അതിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുള്ളതാണ്. നമ്മളെ മുഖത്ത് ചില ഡാർക്ക് സ്പോട്സ് ഒക്കെ നമ്മൾ ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്, ഈ കറുത്ത പാടുകളൊക്കെ. ഇത് വരുന്നത് തടയാൻ ഈ ഒരു മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് സാധ്യമാണ്. കാരണം എന്താണെന്ന് പറയുക, ഈ മുരിങ്ങയിലയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു നമുക്കറിയാം ഓറഞ്ച് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയതാണ്. ഈ ഓറഞ്ചിലൊക്കെ അടങ്ങിയതിനേക്കാളും ഒരു ഏഴ് ഇരട്ടിയോളം വൈറ്റമിൻ സി നമ്മുടെ മുരിങ്ങയിലയിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, മുരിങ്ങ വാട്ടർ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഏതൊരു സ്കിന്നിനും അത് പറ്റും. പ്രത്യേകിച്ച് ഇതിനോട് അലർജിയൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും മുഖത്തൊക്കെ ഒരുപാട് ക്രീമുകളൊക്കെ പൊട്ടിക്കഴിയുമ്പം അതുകൊണ്ട് ഒരുപാട് പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു പാർശ്വഫലം ഉണ്ടാവില്ല. സ്കിൻ അലർജിയൊക്കെ ഉള്ളവർക്ക് വളരെ സേഫായൊരു സംഭവമാണ്. അപ്പം മുരിങ്ങ ഇല എന്ത് ചെയ്യാം, നമ്മൾ ഈ രീതിയിൽ മുരിങ്ങയിലോണ്ട് ഒരു മുരിങ്ങ വാട്ടർ ഉണ്ടാക്കിയിട്ട് മുരിങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക. അത് വേണമെങ്കിൽ നമുക്ക് മുഖത്ത് വേണേൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കേ.